ഇവിടുത്തെ കാര്യം ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ എവിടെയൊക്കെ പോകണ്ടോ അതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ടാവും. ആ ശരി. ഞാൻ പറഞ്ഞേക്ക്, ഇവിടെ ആകെ സീനാണ്, എന്തൊക്കെയോ ചീഞ്ഞു നാറുണ്ട്. എന്റെ പൊന്നളിയ, നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ബുക്ക് തരാം. നീ നാളെ ഒരു ഉച്ച ഉച്ചരാമ്പും കൂടെ പോരെ, ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ ചേട്ടാ, രണ്ട് കുഴിമന്തി. ഓക്കെടാ, ജയ് കുഴിമന്തി. ഛേ, ഓന്റെ കുഴിമന്തി. നീ കൊച്ചിയിൽ ആദ്യമായിട്ടാണല്ലേ? ആ സബ്ജി. മുട്ട എന്തേടാ? ബിരിയാണി മേ മുട്ട നഹി ഹ സബ്ജി. നീ മുട്ടയാണ്ട് ബിരിയാണി വെക്കടാ. പക്ഷിപുതിയ കൊച്ചി ആയിരിക്കും. താനക്ക് അജന്തിൽ അതിബാബ് ദേക്കുന്ന കഥായി മേരെ ബാപ്പുജി സീൻ വിട്ടതാണ്. മെന്താരെ കഴിച്ചിട്ട് പോടാ വധൂജി. അരവിന്ദ്, ഓക്കെ ഭായി, എല്ലാം പറഞ്ഞല്ലോ, ഞാൻ സെറ്റ് ആയിക്കോളാം, ഞാൻ സെറ്റ് ആയിക്കോളാം, വിട്ടോ. എന്തായി? ഒരു മിനിറ്റ് നോക്കട്ടെ കേട്ടാ. പോളിസ് ആണോ? ഒരു മിനിറ്റ് നോട്ടെ. എടാ അവളുടെ കാര്യം എന്തായി? അവളുടെ കാര്യം എടാ എടാ മനുവിന്റെ മറ്റേ കാര്യം. താൻ തമ്മിൽ അയച്ചനാണോ സ്വന്തം ഭാര്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ വേണ്ടാന്ന് പറയാനായിട്ട്? എടാ നീ അല്ലേ പറഞ്ഞേ അവൾ കൊട്ടേഷൻ തന്നാന്ന്? അതാണ് അരവിന്ദ്, ഒന്ന് പതുക്കെ പറ. അതാണ് അപ്പഴേറ്റിംഗ് തന്നെ. എന്നാലും മരം നീ മുട്ട വയ്ക്കാത്ത അതില്ലാളിയാ, അവളും കൂടെ കൊട്ടേഷൻ തന്നു, അത്രേ ഉള്ളൂ. അവളെന്റെ ഭാര്യല്ല എടാ, ഭർത്താവിന് കൊട്ടേഷൻ കൊടുക്കാൻ ആകില്ലാത്ത ഏത് ഭാര്യയുടെ ഉള്ളത്? അവള് പൊളിയായോണ്ട് നിനക്ക് ഉറങ്ങാൻ കിട്ടി, അത്രേ ഉള്ളൂ. ഇതൊന്നും നടക്കുന്ന കേസൊന്നുമല്ല എടാ ഈ നാട്ടിൽ. ഇതല്ലേ ഇതിന്റെ അപ്പുറം നടക്കുന്നുണ്ട്, പിന്നെ ഈ ഒരു ചെറിയ പ്രശ്നം. എടാ അതൊക്കെ ശരിയാണ്, പക്ഷെ ഇവൾ ആർക്കാണ് കൊട്ടേഷൻ കൊടുത്തത്? എടാ ഇവളാണെങ്കിൽ ഇപ്പൊ ഫുൾ ടൈം ഫോണിലാണ്. അതിപ്പോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവള് നാളെ എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഋഷിക്ക് ഒരു പണി കൊടുക്കണം, ഒരു കൊട്ടേഷൻ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാ ഞാൻ സ്പോട്ടിൽ അടിച്ചു കൊടുക്കില്ല അവൾക്ക്. അരവിന്ദ്, നിന്റെ തോട്ടം കണ്ടാത്തൊന്നും ഞാനാ സെറ്റ് ചെയ്തത്. നീ ഇത് പേടിക്കൊന്നും വേണ്ട, ഇത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരാം. കൊച്ചി നമുക്കറിയാത്ത കൊട്ടേഷൻ ടീമാ. എന്നെ അരവിന്ദ്, നീ തള്ളാണ്ട് കാര്യം പറ. എടാ അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അടുത്ത് എനിക്ക് കുറച്ച് ടീംസ് ഉണ്ട്, ഞാൻ അവരായിട്ട് അന്ന് സംസാരിക്കട്ടെ. ആദ്യം നീ ഒരു കാര്യം ചെയ്യും, നീ നാളെ വിളിച്ച് അമ്പലത്തിലേക്ക് വാ, ഞാൻ അവളോട് സംസാരിക്കട്ടെ. ഞാൻ നോക്കാം. എടാ ഇത്രയൊക്കെ ഉള്ളു, നൈസായിട്ട് ഡീൽ ചെയ്യണം. എടാ ബംഗാളി ബില്ലല്ലേ, ഒരു സി ബി പാർസൽ പോട്ടെ. വീട്ടിലെത്തുമ്പോഴേ വേശക്ക് എന്തോന്നടേ. എവിടെ വിട്ടിട്ട് ഇങ്ങനത്തെ പണിക്കാരൊക്കെ, ഒരു നല്ല ഹോട്ടലൊക്കെ തുറന്നു വെച്ചിട്ടേ. ഇവന്മാരെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, എന്തെങ്കിലും പറഞ്ഞാൽ പണി മുട്ടി കിട്ടും, ഇങ്ങനത്തെ പണിക്കാരൊന്നും കിട്ടാനില്ലേ. അതൊക്കെ പോട്ടെ ഋഷി, ഇത് നമ്മുടെ സ്വന്തം ആളാണ്, എന്താവശ്യം ഉണ്ടെങ്കിലും പിള്ളേനെ വിളിച്ചാൽ മതി. പോവാം. അരുണ്, പൈസ ചേട്ടാ, അത് നമ്മുടെ സ്വന്തം ആളാണ്, എന്താവശ്യം ഉണ്ടെങ്കിലും പുള്ളിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തേക്കണം. ഋഷിയെ ആ പൈസ കൊടുത്തേക്കട്ടാ. എവിടെയൊക്കെയാണ് നടക്കണത്? നിനക്കൊന്ന് കണ്ണാണുടാ. എന്റെ ബിരിയാണി കളഞ്ഞ കൈമനൊക്കെ എടുത്താണ് അടുത്ത ഇറങ്ങിക്കൊള്ളു. ചേർന്ന്